നമസ്കാരം നിയമസഭാ നിരവധി സർവേകളും മറ്റുമാണ് ഇപ്പോൾ ും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാരിനെതിരായ നിശബ്ദ തരംഗം കേരളത്തിലുണ്ടെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ചരിത്ര വിജയം നേടാൻ വഴിയൊരുക്കുമെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ടു മുതൽ നൂറ്റി ഒന്ന് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണമാണ് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യാന്വേഷണ വിഭാഗം സമർപ്പിച്ചതാണ് ഈ റിപ്പോർട്ട് സമാനമായ കണ്ടത്തിലാണ് പിണറായി സർക്കാരിന് കീഴിലുള്ള സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിലുമുള്ളത് എഴുപത്തി അഞ്ച് മുതൽ എൺപത്തിനാല് വരെ സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം പിണറായി സർക്കാരിനെതിരായ വികാരം അടുത്തിട്ടിൽ ശക്തമാണെന്നും ഏഴ് മന്ത്രിമാർ വരെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ സ്വർണക്കടത്തൊന്നും തന്നെ വലിയ ചർച്ചയായിട്ടില്ല അതേസമയം പിൻവാതിൽ നിയമനവും ഉദ്യോഗാർത്ഥികളുടെ സമരവും ശബരിമല വിശ്വാസികളുടെ വികാരവും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിക്ക് അനുമതി നൽകാനുള്ള ശ്രമവും സർക്കാരിന് കനത്ത തിരിച്ചടിയാവുമെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു കണ്ടെത്തൽ അതേസമയം രണ്ട് ജില്ലകളിൽ യു ഡി എഫിന് സമ്പൂർണ്ണ വിജയമുണ്ടാകും എന്നാൽ ഏതെല്ലാം ജില്ലകളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമില്ല തീരദേശ മേഖലയിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട് മധ്യ കേരളത്തിൽ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സി പി എമ്മിനുള്ളിൽ നിന്ന് യു ഡി എഫിന് അനുകൂലമായ അടിയൊഴുക്കുണ്ടാകാനുള്ള സാധ്യതയും ഐ ബി വിലയിരുത്തുന്നതായും വീക്ഷണത്തിന്റെ വിലയിരുത്തലിൽ പറയുന്നുണ്ട് വീക്ഷണമാണെന്ന് പറയുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുമല്ലോ കോൺഗ്രസിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തു നിന്ന് മാത്രമേ അതിൽ കാര്യങ്ങൾ വരാറു ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് നൂറ് സീറ്റിന്റെ തിളക്കമാർന്ന വിജയം മുൻകാലങ്ങളിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും യു ഡി എഫ് ആധിപത്യം നേടുമെന്നായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ഫലം വന്നപ്പോൾ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചിരുന്നു കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഐ ബി മാർച്ച് ഏഴിന് മറ്റൊരു റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നതായും വീക്ഷണം ദിനംപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്